നമസ്കാരം. അടയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ തകർന്നടിഞ്ഞ ടൂറിസം മേഖലയെക്കുറിച്ചാണ്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, വർക്കലയിൽ ഒരു റെസ്റ്റോറൻ്റ് നടത്തുന്ന രവി പിള്ള എന്ത് പറയുന്നുവെന്ന് കേൾക്കാം. ഇത് ബ്ലൂമൂൺ റെസ്റ്റോറൻ്റാണ്. നോർത്ത് ക്ലിഫിലുള്ളതാണ്. നോർത്ത് ക്ലിഫ്, അത് ഈ റെസ്റ്റോറൻറ്റ് തുറന്നിട്ട് 15 കൊല്ലമായി. ഇത് ഇതിൻ്റെ ഓണർ ഇവിടെ കിളിത്തട്ട് മുക്കിലുള്ള ആളാണ്, വിനോദ് എന്ന് പറയും. അദ്ദേഹവും ഞാനും കൂടെയാണ് ഇത് തുറന്നത് 15 കൊല്ലം മുമ്പ്. അതായത് ടൂറിസം ഫീൽഡ് വെൽഡാണായി. അത് കാരണം ഇത് തുറക്കാതിരിക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഗവൺമെൻറ് ഓർഡർ തന്ന് 20 നവംബർ തൊട്ട് തുറന്നു. എന്നാൽ തന്നെയും ബിസിനസ് ഭയങ്കര പ്രോബ്ലം, ടൂറിസം ഫീൽഡ് ഒരുപാട് പോയി. എന്നാൽ തന്നെയും ജോലിക്കാരും ജോലി ചെയ്യുന്നവർക്കും ജോലിൻ്റെ പൈസപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെ നിന്നതിനെ കൊണ്ട് ഇപ്പോൾ കോവളത്തുനിന്ന് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ വിളിച്ച് അവരെ കൊണ്ട് കിച്ചണിലും ഫ്രണ്ടിലും ജോലി ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ശമ്പളപരമായിട്ട് അവർ ചോദിക്കുന്ന രീതിയിൽ കൊടുക്കാനുള്ള ഇതില്ല. എന്നാൽ തന്നെയും നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ. കോവിഡും നിപ്പയും വെള്ളപ്പൊക്കവും കൂടി കേരളത്തിൻ്റെ ടൂറിസം മേഖലയെ കഴിഞ്ഞ കുറേ നാളായി തകർത്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 15 ലക്ഷം ആൾക്കാരാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്, നേരിട്ടും അല്ലാതെയും. ഇതിനു പുറമെ 45,000 കോടി രൂപ കേരളത്തിന് റവന്യൂ, വരുമാനം ലഭിക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം മേഖല. കോവളവും വർക്കലയും ആലപ്പുഴയും കുമരകവും തേക്കടിയും മൂന്നാറും എന്ന് വേണ്ട, മിക്ക മേഖലകളും ഇപ്പോഴും സഞ്ചാരികളെ കാത്തിരിക്കുകയാണ്. ഓരോ ടൂറിസം കേന്ദ്രത്തിലും ഒരു മേഖലയിൽ ഏതാണ്ട് കോടിക്കണക്കിന് നഷ്ടമാണ് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവിതം കടുത്ത പ്രതിസന്ധിയിലും. ടൂറിസം കേന്ദ്രങ്ങളും ബാറുമൊക്കെ തുറക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്, എന്നാൽ സഞ്ചാരികൾ എത്തുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ബ്രിട്ടനിൽ നിന്ന് ഉള്ള സഞ്ചാരികൾക്ക് യാത്രാവിലക്കായിരിക്കുന്നു, സ്ഥിതി കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്മസ് ന്യൂഇയർ സീസണുകളിൽ മുറി ലഭ്യമല്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു ഒരു കാലത്ത് കേരളത്തിൽ. ടൂറിസ്റ്റുകളുടെ, പ്രത്യേകിച്ചും വിദേശത്തു നിന്നുള്ള ടൂറിസ്റ്റുകളുടെ പ്രവാഹമായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഏറെക്കുറെ നിശ്ചലമാണ്. വളരെ കുറച്ച് പ്രാദേശികമായ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വർക്കല തന്നെ നമുക്കൊരു ഉദാഹരണമായി എടുക്കാം. അതാണ് ഈ എപ്പിസോഡിൽ വർക്കലയിലൂടെ മറ്റ് മേഖലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. വർക്കലയിലെ ബീച്ചിലെ മിക്ക കച്ചവട കേന്ദ്രങ്ങളും ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. പല കടകളും പൂട്ടിപ്പോയി. അറ്റകുറ്റപ്പണികളില്ലാത്തതിനാൽ പലതും നശിച്ചു തുടങ്ങി. എങ്ങും ഒഴിഞ്ഞ കസേരകളും ഇടങ്ങളും മാത്രം. അന്യസംസ്ഥാനക്കാരായ കച്ചവടക്കാർ, പ്രത്യേകിച്ച് കാശ്മീരികളും കർണാടകക്കാരുമായിരുന്നു ആ മേഖലയിൽ കച്ചവടം നടത്തിയിരുന്നത്, അവരൊന്നും തിരികെ എത്തിയിട്ടില്ല. വിദേശ ടൂറിസ്റ്റുകൾക്ക് പകരം ആഭ്യന്തര ടൂറിസ്റ്റുകളാണ് കുറച്ചെങ്കിലും ഉള്ളത്. വർക്കലയിലെ കറുത്ത ബീച്ച് മുതൽ പാപനാശത്തെ ബീച്ച് വരെയുള്ള നടപ്പാത, അതൊരു വളരെ നീളമുള്ളൊരു മേഖലയാണ്, അതെങ്ങും വൃത്തിയാകിയിട്ടില്ല. കാട് കയറി കിടക്കുന്നു, വൃത്തിഹീനമായ നടപ്പാതകൾ. ഇതൊക്കെയാണ് ഇപ്പോഴവിടുത്തെ ഒരവസ്ഥ. കിലോമീറ്ററോളം നീളത്തിൽ വിശാലമായ തീരമാണ് വർക്കലയുടെ ഒരു പ്രത്യേകത. നമുക്ക് ഗോവയുമായിട്ടൊക്കെ ഇതിനെ തുലനം ചെയ്യാമെന്ന് തോന്നുന്നു. അത്രയും സാദൃശ്യമുണ്ട് അവിടെ. കരിമണൽ അടിഞ്ഞു കിടക്കുന്ന ബ്ലാക്ക് ബീച്ച് മുതൽ പാപനാശം വരെയുള്ള മേഖലയാണ് ഈ വർക്കലയിലെ ഏറ്റവും കാഴ്ചയ്ക്ക് ഭംഗിയുള്ള മേഖല. അവിടെ പലയിടത്തും കൈവരികളില്ല. ഇത് ഉയരത്തിൽ നിന്നാണ് കാഴ്ചകൾ കാണേണ്ടത്. അവിടെ കൈവരികളില്ല, പകരം പല മേഖലകളും വൃത്തിഹീനമായിരിക്കുന്നു. ആ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഒരു ടൂറിസ്റ്റ് വീണ് കഴിഞ്ഞാൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാകുന്നത്. സുരക്ഷിതത്വം തീരെ ഇല്ലാതിരിക്കുന്നു. പലയിടത്തും കടൽ കയറി തിട്ടകൾ ഇടിഞ്ഞു പോയിരിക്കുന്നു. അതുവഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഇതിനുള്ള ഒരു അടിയന്തരമായ ഇടപെടലാണ് അവിടെ വേണ്ടത് എന്നാണ് പ്രത്യേകമായി പരാമർശിക്കാനുള്ളത്. ഉയരത്തിൽ നിന്ന് കടലിൻ്റെ അഗാധ നീലിമയും പതഞ്ഞു പൊങ്ങുന്ന വെള്ളത്തിരമാലകളും വെള്ളനിറമുള്ള പാറക്കെട്ടുകളിൽ ചിതറിത്തെറിക്കുന്ന
തിരകളുമൊക്കെ ആസ്വദിക്കാൻ സഞ്ചാരികൾ തീരെയില്ല. കടലിൻ്റെ കരുത്തും ഭംഗിയും കൊരുത്ത വെള്ളയരിഞ്ഞാണം പോലെയാണ് കേരളം എമ്പാടും. അത്തരം കാഴ്ചകൾ ആസ്വദിക്കാൻ വിദേശികൾ എത്തുന്നില്ല. കുന്നിൻ മുകളിൽ നിന്ന് കടൽ കാണുമ്പോൾ ഒരു ആകാശ പക്ഷിയുടെ കാഴ്ചയാണ് സഞ്ചാരിക്ക് ലഭിക്കുക. അസ്തമനത്തിലും ഉദയത്തിലും വിതറുന്ന ചെഞ്ചായം പൂശിയ സൂര്യപ്രഭ അഗാധ നീലിമയിൽ ചൊരിയുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണപ്രപഞ്ചം അപാരമായ ഒരു ദൃശ്യമാണ്. ഇതൊന്നും കാണാൻ ഇപ്പോൾ ആളില്ല. കരയും കടലും ആകാശവും കൂടി ചേരുന്ന അപൂർവമായ കാഴ്ച സഞ്ചാരിയെ ഉന്മത്തനാക്കും. ടൂറിസ്റ്റുകളുടെ ആധിക്യമില്ലാത്തതിനാൽ മാലിന്യമില്ലാത്ത ബീച്ച് ഇപ്പോൾ പതിവിലേറെ സുന്ദരമായി. പൊതുവെ ബീച്ചുകൾ കുപ്പത്തൊട്ടിയാക്കുന്ന ഒരു സംസ്കാരമാണല്ലോ നമുക്കുള്ളത്. കോവിഡ് നൽകിയൊരു സംഭാവന ഈ മേഖലകളിൽ മാലിന്യങ്ങൾ ഒഴിവായി എന്നുള്ള എല്ലാ ടൂറിസ്റ്റ് മേഖലകളിലും ഇതുതന്നെ. കോവിഡിനോടൊപ്പം ടൂറിസം എങ്ങനെ കൊണ്ടുപോകാമെന്നാണ് ഇനി കേരളം പഠിക്കേണ്ടത്. ഇതിൽ പലപ്പോഴും ടൂറിസ്റ്റ് മേഖലകളിൽ പലരും മാസ്ക് പോലും ധരിക്കുന്നില്ല, റെസ്റ്റോറൻറ്റുകൾ അണുവിമുക്തമാക്കുന്നില്ല, എത്തുന്ന അതിഥികളുടെ കൈകൾ സാനിറ്റൈസ് ചെയ്യാൻ ആവശ്യപ്പെടാറില്ല, നീന്തൽക്കുളവും ബീച്ചുകളും കൂടി തുറന്നതോടുകൂടി കോവിഡ് പടരാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. ഇതിനൊക്കെ സർക്കാരിൻ്റെ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യ വരുമാന സ്രോതസ്സുകളിലൊന്നാണ്, നേരത്തെ പറഞ്ഞതുപോലെ 45,000 crore ആണ് ഒരു വർഷം. 10,000 ഏതാണ്ട് 15 lakh ആളുകളുടെ ജീവിത ഉപാധി. കോവിഡിനൊപ്പം ജാഗ്രതയോടുള്ള ഒരു ആരോഗ്യകരമായ ടൂറിസം, അതാകട്ടെ കേരള ടൂറിസത്തിന് ഇനി നൽകാനുള്ള സന്ദേശം. അതിലൂടെ നമ്മുടെ ടൂറിസം മേഖലയെ നമുക്ക് തിരിച്ചു പിടിക്കാം. നന്ദി.